വെൽക്കം ടു സൈലം ലേണിംഗ്. അപ്പൊ നമ്മുടെ എക്സാം ഇതാ അടുത്തെത്തി. വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ EVSന്റെ എക്സാം ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ഓടിച്ചൊന്ന് നോക്കണം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാനിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടണം. അപ്പൊ അതിനുവേണ്ടിയൊക്കെ നിങ്ങളെ സഹായിക്കാനാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 6th യൂണിറ്റ് ആയ നന്മ വിളയിക്കും കൈകൾ, ഹാൻഡ്സ് ദാറ്റ് റീപ് വിർച്യു, കേട്ടോ. ആ ഒരു പാഠഭാഗത്തിൽ വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓടിച്ചൊന്ന് നോക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, ആദ്യം തന്നെ നമുക്കറിയാം കുറേ ജോലികളെ പറ്റി നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പഠിക്കുന്നുണ്ട് അല്ലെ. വേഗം ഒന്ന് പറഞ്ഞ്, ഹൂം ഡു വി അപ്രോച്ച് ഫോർ യുവർ ഡിഫറെന്റ് നീഡ്സ്, അതായത് നിത്യജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് നമ്മൾ ആരെയെല്ലാമാണ് സമീപിക്കുന്നത്. നമുക്കറിയാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം ഉറങ്ങുന്നത് വരെ, അല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടിയ ആ ഒരു ബെഡും ബെഡ്ഷീറ്റും ഒക്കെ ഉണ്ടാക്കുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും എന്താണ്, നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആരെയൊക്കെയാണ് നിങ്ങൾ ആശ്രയിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സ്റ്റിച്ചിങ് ക്ലോത്ത്സ്, അതായത് തുണി തയ്ക്കുവാൻ നമ്മൾ ആശ്രയിക്കുന്ന ആരാണ്, ടെയ്ലർ അല്ലെങ്കിൽ തയ്യൽക്കാരനാണ്. ഇനി ഡ്രൈവിംഗ് വെഹിക്കിൾസ്, അതായത് ഡ്രൈവർമാരും വേണമല്ലേ നമുക്ക് ഒരു വാഹനം ഓടിക്കുന്നതിന്, അതായത് നമ്മുടെ ഡ്രൈവർ. ട്രീറ്റിംഗ് പേഷ്യന്റ്, രോഗികളെ ചികിത്സിക്കുന്നതിന് ആരാണ്, ഡോക്ടർമാര് വേണം. നഴ്സിംഗ് പേഷ്യന്റ്, അതായത് രോഗികളെ ചികിത്സിച്ചാൽ മാത്രം പോരാ, അവരെ വളരെ നല്ലോണം ശുശ്രൂഷിക്കണം, അതിനുവേണ്ടി നമുക്ക് ആര് വേണം, നഴ്സുമാര് വേണം. പെയിന്റിംഗ്, പെയിന്റിങ്ങിന് വേണ്ടി നമുക്ക് ആര് വേണം മക്കളെ, പെയിന്റർ വേണം. അതുപോലെ ഡോറും വിൻഡോസും, അതായത് ജനലും വാതിലും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആരെയാണ് സമീപിക്കുന്നത്, കാർപ്പന്റേഴ്സ് അല്ലെങ്കിൽ മരപ്പണിക്കാർ അല്ലെങ്കിൽ ആശാരിമാർ എന്നൊക്കെ നമ്മൾ പറയും. ഇനി കാരിങ് ലെറ്റർ ടു ദി അഡ്രസ്, അതായത് നമ്മൾ പണ്ട് കാലത്തൊക്കെ എന്തായിരുന്നു, ഇതുപോലെ മൊബൈൽ ഫോണൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് തന്നെ എന്തായിരുന്നടാ നമ്മൾ ആശ്രയിക്കുന്നത്, പോസ്റ്റ് മാനി ആയിരുന്നു. കാരണം നമ്മുടെ ഒരു ഇൻഫർമേഷൻ ഒരു സ്ഥലത്ത് നിന്നും മറ്റേ കുറച്ച് ദൂരെയുള്ള ഒരാളുടെ കയ്യിൽ എത്തിക്കണമെങ്കിൽ നമ്മൾക്ക് ആര് വേണം, നമുക്ക് പോസ്റ്റ് മാനെ വേണം. പക്ഷെ ഇപ്പോഴും എന്താണ്, മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും നമ്മൾ വളരെ പെട്ടെന്നൊക്കെ എത്തുന്നതിന് വേണ്ടി നമ്മൾ ഇത് പോസ്റ്റ് മാനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യൂ അല്ലെ. ഇനി ഫാമിംഗ്, കൃഷി നടത്തുന്നത് ആരാണ് മക്കളെ, കൃഷിക്കാരാണ്. അതായത് വസ്ത്രങ്ങൾ തയ്ക്കുന്നത് തയ്യൽക്കാരനാണ്, വാഹനങ്ങൾ ഓടിക്കുന്നത് ഡ്രൈവറാണ്, രോഗികളെ ചികിത്സിക്കുന്നത് ഡോക്ടറാണ്, രോഗികളെ ശുശ്രൂഷിക്കുന്നത് നഴ്സാണ്, പെയിന്റ് അടിക്കുന്നത് ആരാണ്, പെയിന്ററാണ്, വാതിലും ജനലും ഒക്കെ ഉണ്ടാക്കുന്നത് ആരാണ്, ആശാരിമാരാണ്, മേൽവിലാസക്കാരന് കത്തുകൾ എത്തിക്കുന്നത് പോസ്റ്റ്മാനാണ്, കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ ആരാണ് മക്കളെ, കർഷകനാണ്. ഇനി നമുക്കറിയാം കൃഷി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത അവരുടെ വിയർപ്പിന്റെ അധ്വാനമാണല്ലേ നമ്മൾ ഈ ഉച്ചയ്ക്കൊക്കെ തിന്നുന്ന ചോറ് അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ. വാട്ട് ആർ ദ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് പാഡി കൾട്ടിവേഷൻ, എന്തൊക്കെയാണ് മക്കളെ നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. ഫസ്റ്റ് ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീൽഡ് പ്രിപ്പയർ ചെയ്യുക, അതായത് നിലമൊരുക്കൽ. യെസ്. രണ്ടാമതാണ് വിത്ത് വിതയ്ക്കൽ അല്ലെങ്കിൽ സോയിങ് സീഡ്സ്. മൂന്നാമത് ഞാറ് നടൽ അല്ലെങ്കിൽ എന്താണ് ആ ഒരു നമ്മൾ നിലമൊക്കെ ഒരുക്കി നമ്മൾ വിത്തൊക്കെ വിതച്ച് ആ വിത്തിനെ നമ്മൾ എന്താണ് മാറ്റി ഒരു വേറൊരു ഭാഗത്തേക്ക് നമ്മൾ നടും, അതിനെയാണ് നമ്മൾ ഞാറ് വിതയ്ക്കൽ അല്ലെങ്കിൽ ഞാറു നടൽ എന്ന് പറയുന്നത്. ഇനി വെള്ളവും വളവും നൽകണം, പ്രൊവൈഡിങ് വാട്ടർ ആൻഡ് മാന്യൂർ. അതിനുശേഷം ഈ നെല്ലൊക്കെ ഇങ്ങനെ തഴച്ചു വളരുന്ന കൂട്ടത്തിൽ തന്നെ ആരുണ്ടാവും, കളകളും വളരും. അപ്പൊ ആ കളകളെ നമ്മൾ എന്ത് ചെയ്യണം, പറിച്ചു കളയണം. അതിനുശേഷം ആ ഒരു നെല്ല് നമ്മൾ കൊയ്തെടുക്കണം, അതിനുശേഷം കറ്റം മെതിക്കണം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്, ആദ്യം എല്ലാവരും മക്കളൊന്ന് ആലോചിച്ചോ, നമുക്ക് എന്ത് വേണം, ഒരു വയൽ വേണം. അതായത് നിലമൊരുക്കലാണ് ആദ്യം ചെയ്യുന്നത്, പിന്നീട് ആ വയലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, വിത്ത് വിതയ്ക്കും. ഓക്കെ, വിത്ത് നടും. അങ്ങനെ വിത്ത് നട്ടിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ഞാറ് നടലാണ് നടക്കുന്നത്. അങ്ങനെ ഞാറ് നട്ടതിന് ശേഷം വെള്ളവും വളവും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ വെള്ളവും വളവും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അതിങ്ങനെ തഴച്ചു വളരുന്ന കൂട്ടത്തിൽ കളകളും ഉണ്ടാവും, ആ കളകളെ നമ്മൾ പറിച്ചു കളയണം. അതിനുശേഷം നെല്ല് കൊയ്തെടുക്കണം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും ലാസ്റ്റ് നമ്മൾ കറ്റ മെതിക്കണം. അപ്പൊ ഈ പറയുന്ന സ്റ്റേജസ് ഒക്കെ കൂട്ടുകാരെന്ത് ചെയ്യുക, നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളാണെന്ന് മനസ്സിലാക്കി അവ ആ ഒരു രീതിക്കനുസരിച്ച് ആ ഒരു സ്റ്റേജസുകളുടെ ഓർഡർ അനുസരിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അപ്പൊ അത്രയും കാര്യത്തിൽ നമുക്ക് എന്താണ്, നമ്മൾ കറ്റ മെതിച്ച് ഓൾ സെറ്റായി. പക്ഷെ അവിടെ കിട്ടുന്ന ആ ഒരു നെൽവിത്ത് പിന്നെ മാറി അരിയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതിനും കുറച്ച് സ്റ്റേജസ് ഉണ്ട് കേട്ടോ.
എന്തൊക്കെയാണ് ആദ്യം മക്കൾക്ക് ഇവിടെ കാണാൻ സാധിക്കും? ആദ്യം എന്ത് ചെയ്യുകയാണ്? മെഷറ് ചെയ്യുകയാണ്, അതൊന്ന് അളന്ന് ഒന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ്. പിന്നീട് എന്താ ചെയ്യുന്നത്? അത് നമ്മൾ മില്ലിലൊക്കെ കൊണ്ടുപോയി നമ്മുടെ അരിയാക്കി മാറ്റുന്നു, ഹസ്കിങ് എന്ന് നമ്മൾ പറയുന്നു. പിന്നീട് അതിനെ വീണ്ടും നമ്മൾ ലോഡിങ് ചെയ്യുന്നു, ഏത് സ്ഥലത്തേക്കാണോ കൊണ്ടുപോകേണ്ടത് അങ്ങനെ നമ്മൾ അതിനെ വണ്ടികളിലാക്കി കയറ്റുമതി ചെയ്യുന്നു. അതിനുശേഷം ഏറ്റവും അവസാനം നമ്മുടെ റേഷൻ കടയിൽ എത്തുന്നു, അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലെത്തി അവിടെ നിന്നും നമ്മൾ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതാണ്, ക്ലോത്ത്സ് റീച്ച് അവർ ഹാൻഡ്സ് ആസ് എ റിസൾട്ട് ഓഫ് ഹാൻഡ് വർക്ക് ഓഫ് മെനി പീപ്പിൾ. അതായത് വസ്ത്രം നമ്മുടെ കയ്യിൽ എത്തുന്നത് എങ്ങനെയാണ്? കുറേ ആൾക്കാരുടെ ശ്രമഫലമായിട്ടാണ്. ക്ലോത്ത് മേക്കിംഗ് ഇൻവോൾവ് മെനി സ്റ്റേജസ് ഫ്രം കൾട്ടിവേഷൻ ഓഫ് കോട്ടൺ ടു റീച്ചിങ് ദ ടെക്സ്റ്റൈൽ ഷോപ്പ് ഫോർ സെയിൽ നൌ. അതായത് പരുത്തി കൃഷിയിൽ നിന്നും തുടങ്ങിയ ആ ഒരു ഘട്ടം നമ്മുടെ തുണിക്കടയിൽ എത്തുന്നത് വരെ, ആ ഒരു തുണി നമ്മുടെ കടയിൽ എത്തുന്നത് വരെ പല പല ഘട്ടങ്ങളിലൂടെയാണ് പോകുന്നത്. ആ ഒരു ഘട്ടം ഏതൊക്കെയാണെന്ന് പ്രോപ്പർ ഓർഡറിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ വസ്ത്രം എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്, ആ ഒരു നമ്മൾ നേരത്തെ നെൽകൃഷിയുടെ ഘട്ടം പഠിച്ചില്ലേ, അതുപോലെ തന്നെ വസ്ത്രമുണ്ടാവുന്ന ആ ഒരു ഘട്ടവും കൂട്ടുകാർ ഓർത്തിരിക്കുക. അപ്പൊ എവിടെ നിന്നാണ് വസ്ത്രം ഉണ്ടാവുന്നത്? എവിടെ നിന്നാണ് മക്കളെ? പരുത്തി കൃഷിയിൽ നിന്നാണ്. കോട്ടൺ കൾട്ടിവേഷൻ ആണ് നമ്മുടെ സ്റ്റേജിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ആദ്യം എന്താണ്? പരുത്തി കൃഷി നടത്തുന്നു. ആ പരുത്തി കൃഷിയിൽ നിന്ന് നമ്മൾ എന്ത് ശേഖരിക്കുന്നു? പഞ്ഞി ശേഖരിക്കുന്നു, അതായത് കോട്ടൺ കളക്ട് ചെയ്യുന്നു. ആ കോട്ടനെ നമ്മൾ പിന്നീട് എന്താക്കി മാറ്റുന്നു? നൂലാക്കി മാറ്റുന്നു. അതിനെ നമ്മൾ നൂലാക്കി മാറ്റുന്നു. അങ്ങനെ നൂലാക്കി മാറ്റിയതിനു ശേഷം നമ്മൾ അതിന് കളർ കൊടുക്കുന്നു, ഡൈ കൊടുക്കുന്നു, ചായം മുക്കുന്നു. അങ്ങനെ ചായം മുക്കിയിട്ട് വസ്ത്രം നെയ്തെടുക്കുന്നു. വസ്ത്രം നെയ്തെടുത്തിട്ട് ആ വസ്ത്രം നമ്മൾ തുണിക്കച്ചവടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ തുണിക്കച്ചവടത്തിൽ നിന്നാണ്, ആ ഒരു കടയിൽ നിന്ന് നമ്മൾ സാധനം മേടിച്ചിട്ട്, ആ ഒരു തുണി മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? വസ്ത്രം തയ്ച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ധരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് സ്റ്റേജസ്? ആദ്യം പരുത്തി കൃഷി, കോട്ടൺ കൾട്ടിവേഷൻ, കൃഷി നടത്തുന്നു. അവിടെ നിന്നും കോട്ടൺ പഞ്ഞി ശേഖരിക്കുന്നു. അവിടെ നിന്നും എന്ത് സംഭവിക്കുന്നു? പഞ്ഞിനെ നൂലാക്കുന്നു, പിന്നെ കളർ മുക്കുന്നു, ചായം പൂശുന്നു, മിക്സിംഗ് ഡൈ, പിന്നെ ഇതാ വസ്ത്രം നെയ്തെടുക്കുന്നു, ടെക്സ്റ്റൈൽ ബിസിനസ്സിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റിച്ച് ചെയ്ത് സെറ്റിമെ സെറ്റിമെ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് 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 ടൈപ്സ് ഓഫ് തൊഴിലുണ്ട്. പക്ഷെ എല്ലാ തൊഴിലും നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അത് വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിന് ബെനിഫിറ്റ് മുഴുവൻ കിട്ടണമെങ്കിൽ, അതിനെ സഹായിക്കുന്ന കുറച്ച് ടൂൾസ് ഉണ്ട്. ശരിയല്ലേ? കൃഷിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ തന്നെയാണോ നമ്മൾ വേറൊരു പണിക്ക് ഉപയോഗിക്കുന്നത്? അല്ല, ഓരോ ജോബിനും എന്താണ്? അതിൻ്റെതായ കുറച്ച് ടൂൾസ് ഉണ്ട്, അതും കൂട്ടുകാർ ഓർത്ത് വെക്കുക. പെയിന്റിങ് പെയിന്റിങ് നടത്താൻ നമ്മളെ സഹായിക്കുന്ന ടൂൾ എന്താണ് മക്കളെ? ബ്രഷാണ്. എന്തിനു വേണ്ടിയാണ്? പെയിന്റ് അടിക്കുന്നതിന് വേണ്ടി. ഇനി അതുപോലെ തന്നെ ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ പിടുത്തം. മീൻ പിടുത്തത്തിന് നമ്മളെ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? വല വേണല്ലേ, നെറ്റ് വേണല്ലേ. എന്തിനാണ്? നമുക്ക് മീൻ പിടിക്കുന്നതിനാണ് നെറ്റ് വേണ്ടത്. അതുപോലെ തന്നെ ട്രീറ്റിംഗ് പേഷ്യൻറ്റ്, രോഗികളെ ചികിത്സിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് സ്റ്റെതസ്കോപ്പ് ഒക്കെ വേണം. സ്റ്റെതസ്കോപ്പ് എന്താണ്? ആ ഒരു രോഗം നമുക്ക് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്, ആ രോഗം നിർണയിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെയാണ് നമ്മുടെ കാർപെൻട്രി, അതായത് മരപ്പണിയൊക്കെ ആശാരിമാരൊക്കെ നടത്തുന്ന പണി. അപ്പൊ അതിനവരെ സഹായിക്കുന്ന കുറേ ഉപകരണങ്ങളുണ്ട്. എന്താണ്? ചിസലും ഹാമറും, അതായത് ഉളിയും ചുറ്റികയും. എന്തിനാണ് സഹായിക്കുന്നത്? ആ ഉപകരണങ്ങൾ, തടി കൊണ്ടുള്ള ആ ഉപകരണങ്ങൾ, കസേരയാണോ മേശയാണോ എന്താണോ ആ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് അവരെ സഹായിക്കുന്നതാണ് ഈ പറയുന്ന ഉളിയും അതുപോലെ തന്നെ ചുറ്റുകയും. ഓക്കെ, ഇനി മക്കള് നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ടൂൾസ് ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഏതൊക്കെയാണെടാ ചക്കരെ? ഒന്ന് ആലോചിച്ച് നോക്കി പറഞ്ഞേ. ഫസ്റ്റത്തേതാണ് ഇതാണ് നമ്മുടെ കാർപെൻട്രിയിൽ നമ്മുടെ മരപ്പണിക്കൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ഉളി എന്ന് പറയൂ കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്പേഡ് അല്ലെങ്കിൽ മൺവെട്ടി എന്ന് പറയും. ഇത് നമ്മളെ കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പിക്കാസ് എന്ന് പറയും. ഇനി ഇതാണ് അതും നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ ട്രോവൽ അല്ലെങ്കിൽ കരണ്ടി എന്ന് മലയാളത്തിൽ പറയട്ടോ. ഇതെന്താണ്? നമ്മുടെ തടിയും അല്ലെങ്കിൽ മരം ഒക്കെ കട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആക്സ് അല്ലെങ്കിൽ മഴുവാണ്. ഇത് ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിറിഞ്ചാണ്. ഈ രോഗനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പ് ആണിത്. അതുപോലെ തന്നെ മരപ്പണിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഹാമർ അല്ലെങ്കിൽ
ചുറ്റുകയാണ്. അപ്പൊ ഓടിച്ച് നമ്മൾ ഈ ഒരു പാഠം പഠിച്ചു. ഈ പാഠത്തിൽ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് മിസ് ഇവിടെ പറഞ്ഞു തന്നത്. അപ്പൊ മക്കളെ എല്ലാവരും എന്ത് ചെയ്യുക, ഫുൾ സെറ്റായിട്ട് ഈ ഒരു പാഠം അടിച്ചു പൊളിച്ച് പഠിക്കുക. ഈ പറയുന്ന ഓരോന്നിനെയും മനസ്സിലാക്കുന്നതിനും പലതരത്തിന്റെ ആ ഒരു ഘട്ടങ്ങൾ തിരിച്ചറിയുന്നതിനും ടൂൾസ് തിരിച്ചറിയുന്നതിനും ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓൾ സെറ്റായി കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. എക്സാം എളുപ്പമാകും, ഒന്നും പേടിക്കേണ്ട, എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ നമുക്കിനി എക്സാം കഴിഞ്ഞിട്ട് കാണാം. എല്ലാവരും അടിച്ചു പൊളിച്ച് പഠിക്കുക. അടുത്ത ദിവസം കാണുന്നവരെ, ടാറ്റാ.